ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2:8-16 വരെയുള്ള തിരുവചനങ്ങളിൽ നാം ഒരുപറ്റം ഇടയന്മാരെ കണ്ടെത്തുന്നു. ആദ്യ ക്രിസ്മസ് രാവിൽ ബേത്ലഹേമിന് സമീപ പ്രദേശത്തുള്ള വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്നവരാണവർ. കർത്താവിൻ്റെ ദൂതൻ ഈശോയുടെ ജനന വാർത്ത ആദ്യമായി അറിയിക്കുന്നത് അവരെയാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈ ദൂത് കേട്ട ക്ഷണത്തിൽ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. അവർ വെറും കൈയോടെയല്ല ഉണ്ണീശോയെ സന്ദർശിക്കുവാൻ പോകുന്നത്. പാൽക്കട്ടി, ചീസ്, ഉണങ്ങിയ പഴങ്ങൾ, ചൂടുപാൽ, ആട്ടിൻഡോമം കൊണ്ടുള്ള മൃദുല കമ്പിളി വസ്ത്രങ്ങൾ, ബദാം പരിപ്പ് തുടങ്ങിയവയെല്ലാം ഉണ്ണീശോയ്ക്കായി കൈകളിൽ കരുതിയിരുന്നു. ആടുകളെ മേയ്ക്കുവാനായി ദീർഘനാൾ വീടുകളിൽ നിന്നകന്നു കഴിയുമ്പോൾ തങ്ങളുടെ ഭക്ഷണത്തിനായി അവർ കരുതിയ ഈ ഭക്ഷ്യവസ്തുക്കളെല്ലാം തിരുക്കുടുംബത്തിനവർ സന്തോഷപൂർവ്വം സമർപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 2:10 ബേത്ലഹേമിലേക്ക് വരുന്ന 3 ജ്ഞാനികളെ നാം കണ്ടുമുട്ടുന്നു. അവരും ഉണ്ണീശോയ്ക്കായി വിലയേറിയ സമ്മാനങ്ങൾ കരുതിയിരുന്നു. പൊന്ന്, കുന്തിരുക്കം, മീറ. ദൈവമനുഷ്യ സ്നേഹഗീതയിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഈ സമ്മാനങ്ങളൊക്കെ തുടർന്നുള്ള കാലങ്ങളിലും ഈജിപ്തിലേക്കുള്ള പലായനത്തിലുമെല്ലാം തിരുക്കുടുംബത്തിന് വളരെ സഹായകമായിരുന്നു. ക്രിസ്മസിനായി ഒരുങ്ങുന്ന നമുക്കും ഉണ്ണീശോയ്ക്കായി സമ്മാനങ്ങൾ കരുതി വയ്ക്കാം. വിലയേറിയ സമ്മാനങ്ങളുമായി ഉണ്ണീശോയെ നമുക്കും സന്ദർശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:40 തിരുവചനത്തിലൂടെ ഈശോ പറയുന്നു, എൻ്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. ദരിദ്രരും അശരണരും ആലംബഹീനരുമായി നമുക്ക് ചുറ്റുമുള്ളവർക്ക് നാം നൽകുന്ന ഏതൊരു സഹായവും ഈശോയ്ക്ക് തന്നെയാണ് നൽകുന്നതെന്ന് അവിടുന്ന് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. നിത്യതയുടെ അരമന തുറക്കുന്ന സ്വർണ താക്കോലാണ് നമ്മുടെ കാരുണ്യപ്രവൃത്തികളെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ധാരാളം കാരുണ്യപ്രവൃത്തികൾ ചെയ്ത് ഉണ്ണീശോയ്ക്കായി നമുക്ക് ധാരാളം സ്നേഹസമ്മാനങ്ങൾ കരുതി പൂജരാജാക്കന്മാരുടെയും ആട്ടിടയന്മാരുടെയും നിരയിലേക്ക് ഉയരാം. അതിനായി നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.